കോവിഡ് 19 അല്ലെങ്കിൽ കൊറോണ വൈറസ് ലോകമെമ്പാടും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും തെറ്റിദ്ധാരണകളും പടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ WHO തുടങ്ങി വെച്ച ക്യാമ്പയിനാണ് കോവിഡ് 19 മിത്ത് ബസ്റ്റേഴ്സ് ക്യാമ്പയിൻ. ഒന്നാമത്തേത് ഈച്ചകൾ വഴി കോവിഡ് 19 പകരുമോ എന്നുള്ളതാണ്. ഈച്ചകൾ വഴി കോവിഡ് 19 പകരില്ല എന്നാണ് WHO വ്യക്തമാക്കുന്നത്. വൈറസ് പ്രധാനമായും പകരുന്നത് ഒരു പേഷ്യന്റിൽ നിന്ന് മറ്റൊരു പേഷ്യന്റിലേക്ക് അയാളുടെ ബോഡി ഫ്ലൂയിഡ് വഴിയാണ്. അതായത് അയാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ പുറത്തു വരുന്ന ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ് മറ്റൊരാളുടെ ശരീരത്തിലെത്തുകയോ അല്ലെങ്കിൽ അയാളുടെ സമ്പർക്കത്തിൽ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ആ വൈറസ് മറ്റേയാളിലേക്കും എത്താം എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ കൊതുകുകൾക്കും കോവിഡ് 19 പടർത്തുന്നതുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. മറ്റൊരു മിത്ത് എന്ന് പറയുന്നത് ശരീരത്തിലേക്ക് ബ്ലീച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിസ്ഇൻഫെക്റ്റൻറ്റ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കോവിഡ് 19 ഇല്ലാതാകും എന്നുള്ളതാണ്. പക്ഷേ ഇതും ഒരു മിത്താണ്. ബ്ലീച്ച് പോലുള്ളവ പ്രതലങ്ങളിൽ ഉപയോഗിക്കാമല്ല എന്നല്ലാതെ നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് സാനിറ്റൈസറുകളാണ്, അത് കൈ വൃത്തിയാക്കി സൂക്ഷിക്കാൻ വേണ്ടി മാത്രം. മറ്റൊരു തെറ്റിദ്ധാരണയാണ് നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ കോവിഡ് 19 പടരുന്നത് അല്ലെങ്കിൽ വരുന്നത് തടയാമെന്നുള്ളത്. പക്ഷേ ഇതും ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 36 മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. നമ്മൾ എത്ര ചൂടുവെള്ളത്തിൽ കുളിച്ചാലും അതിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ചിലപ്പോൾ ശരീരം പൊള്ളി ആപത്തിൽ പെടാൻ സാധ്യതയുണ്ട്. കോവിഡ് 19 വരാതെ തടയാൻ വേണ്ടി നമ്മുടെ കൈയും മുഖവും എപ്പോഴും ക്ലീനായി സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ളൊരു പ്രതിവിധി. അന്തരീക്ഷ ഊഷ്മാവ് കൂടുതലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ അന്തരീക്ഷ ഊഷ്മാവ് കുറവുള്ള സ്ഥലത്ത് കോവിഡ് പകരില്ല എന്നൊരു തെറ്റിദ്ധാരണ കൂടിയുണ്ട്. എന്നാൽ അങ്ങനെയൊരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല. അന്തരീക്ഷ ഊഷ്മാവ് എത്ര തന്നെ ആയാലും മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവ് 36 മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഈ ടെമ്പറേച്ചറാണ് വൈറസിന് ആവശ്യം, അന്തരീക്ഷ താപനില അല്ല. എന്നുവെച്ചാൽ എല്ലാ താപനില ഉള്ള സ്ഥലങ്ങളിലും കോവിഡ് പകരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടും ഉണ്ട്. ചൂടുവെള്ളം കൊണ്ട് മൂക്ക് ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നത് കോവിഡിന് ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സയാണ് അല്ലെങ്കിൽ കോവിഡ് വരാൻ സാധ്യതയില്ല ഇങ്ങനെ ചെയ്യുന്നവരിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു അഭ്യൂഹങ്ങളുണ്ട്. പക്ഷേ ഇതിനൊരു ഒരു തെളിവ് എന്ന് പറയാൻ ഒന്നുമില്ല. മൂക്കിടയ്ക്കിടയ്ക്ക് ഉപ്പിട്ട വെള്ളം കൊണ്ട് കഴുകുന്നത് സാധാരണയുള്ള ജലദോഷം മാറാൻ സഹായിക്കുമെന്ന് പോലും പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയൊരു തെളിവൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. വെളുത്തുള്ളി കഴിച്ചാൽ അല്ലെങ്കിൽ കുരുമുളകിട്ട സൂപ്പ് കഴിച്ചാൽ അല്ലെങ്കിൽ കുരുമുളക് ഭക്ഷണത്തിൽ ഉപയോഗിച്ചാൽ കോവിഡ് 19 പകരുന്നത് തടയാം എന്നൊരു വാർത്തയുണ്ടായിരുന്നു. വാർത്തയല്ല, അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ യാതൊരു ഭക്ഷണ രീതിയും കോവിഡ് 19 പകരുന്നതിൽ നിന്ന് നമ്മളെ അതിൽ നിന്ന് തടയാനാവില്ല. ഒരുപക്ഷെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വെളുത്തുള്ളി പോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഉപകരിച്ചേക്കാം. മറ്റൊന്നാണ് ന്യൂമോണിയ വാക്സിൻ കൊണ്ട് കോവിഡ് 19 തടയാൻ പറ്റുമോ എന്നുള്ളത്. എന്നാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം ന്യൂമോണിയ വൈറസും എന്തെന്നാൽ കോവിഡ് വൈറസ് എന്ന് പറയുന്നത് പുതിയ ഒരു വൈറസാണ്, നോവൽ വൈറസാണ്. അതിനെ തടയാനുള്ള വാക്സിൻ കണ്ടുപിടിക്കാനായി റിസർച്ചർ പരിശ്രമിക്കുന്നുണ്ട്. ഇതുവരെയായിട്ടും അങ്ങനെയൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാക്സിൻ കണ്ടുപിടിക്കപ്പെടട്ടെ എന്ന് ആശിക്കുന്നു. പ്രായമുള്ളവർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ കോവിഡ് പടരാൻ സാധ്യത എന്ന് ഒരു മിത്തുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലാണ് അല്ലെങ്കിൽ മുമ്പേ പലതരത്തിലുള്ള ആസ്മ, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ് എന്നിവയുള്ളവരിൽ കോവിഡ് 19 വളരെ അധികം കൊറോണ വൈറസ് ബാധിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ആരോഗ്യനില വഷളാകാനും അവർക്ക് മുമ്പേ ഉള്ള രോഗവും കുറഞ്ഞ പ്രതിരോധ ശേഷിയും കാരണമാകുന്നു. എന്നാൽ എല്ലാ പ്രായവിഭാഗക്കാർക്കും കോവിഡ് 19 വരാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ മരണത്തിലേക്ക് വരെ നീങ്ങാവുന്ന തരത്തിലേക്ക് വഷളാവാനും സാധ്യതയുണ്ട്. കോവിഡ് 19 എന്നുള്ള രോഗം ചിലപ്പോൾ അസിംപ്റ്റമാറ്റിക്കായി പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അത് പ്രായമുള്ളവരിലേക്കോ കുട്ടികളിലേക്കോ എത്തിക്കഴിഞ്ഞാൽ മുമ്പേ രോഗങ്ങളുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കുറവുള്ളവരാണെങ്കിൽ അവരെ വളരെ മോശമായി ബാധിക്കാനും സാധ്യതയുണ്ട്. വളരെ രസകരമെന്ന് തോന്നിക്കാവുന്ന മറ്റൊരു തെറ്റിദ്ധാരണയാണ് 5G മൊബൈൽ നെറ്റ്വർക്ക്സ് കോവിഡ് 19 സ്പ്രെഡ് ചെയ്യാൻ കാരണമാകുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ ഇതിനെതിരെ WHO തന്നെ അതിന് പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്.
വൈറസസ് റേഡിയോ വേവ്സ് അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്സിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതിനാൽ ഏത് തരത്തിലുള്ള ജി നെറ്റ്വർക്ക്സ് ആണെങ്കിലും മൊബൈൽ നെറ്റ്വർക്സിന് COVID-19 പടരാൻ അല്ലെങ്കിൽ പടർത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് WHO പറയുന്നത്. കുറച്ചൊന്ന് ചിന്തിക്കേണ്ട ഒരു തരം തെറ്റിദ്ധാരണയാണിത്. 10 സെക്കൻഡ് ശ്വാസം പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ COVID-19 ഇല്ല അല്ലെങ്കിൽ കൊറോണ വൈറസ് ബാധയില്ല എന്ന് തീർച്ചയാക്കാനാവില്ല. COVID-19 പ്രധാനപ്പെട്ട കുറച്ച് സിംറ്റംസ് ആണ് ഡ്രൈ കഫ്, ടയർഡ്നെസ് ആൻഡ് ഫീവർ. ഇത് ചിലവരിൽ ഇതുപോലെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കും, പക്ഷേ ചിലവരിൽ ന്യൂമോണിയ പോലെയുള്ള ഫോംസിലേക്ക് മാറുകയും ചെയ്യാം. 10 സെക്കൻഡ് ശ്വാസം പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ള എന്നുള്ളത് കൊറോണ വൈറസ് ഇല്ല എന്നതിൻ്റെ ലക്ഷണമല്ല. കൊറോണ വൈറസ് തീർച്ചപ്പെടുത്താൻ എന്തായാലും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നത് പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്.